ആദരണീയനായ ജിഫ്രി തങ്ങളവറുകളെ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുടി സാഹിബ് അവറുകളെ, ബഹുമാനപ്പെട്ട ഫാദിമാർ അബ്ദുൽ ഹൈ ഷിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട ജമീലിൽ തങ്ങൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സംസ്ഥ കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളെ, സംസ്ഥ കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ഭാരവാഹികളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ഉലമാക്കളെ, ഉമറാക്കളെ, സംഘടനാ പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചരിത്രപരമായ ഒരു സമ്മേളനത്തിലാണല്ലോ നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. മുതലക്കുളം മൈതാനം ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മൈതാനമാണ്. ഇവിടെ തന്നെ ഇതേ പേരിൽ ഏതാണ്ട് ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമ്മേളനം നടന്നത് പലരും ഓർമ്മിക്കുന്നുണ്ടാകും. അത് ആ സമ്മേളനം മുതലക്കോളത്ത് നടന്ന ആ സമ്മേളനം അത് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണ് ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. ഈ സമ്മേളനവും അത്തരത്തിൽ കണ്ണടച്ച് കിടക്കുന്ന പലരുടെയും കണ്ണ് തുറപ്പിക്കുവാനുള്ളതായിരിക്കും എന്നാദ്യമേ പറയാൻ ആഗ്രഹിക്കുക. 33 വർഷങ്ങൾക്ക് മുമ്പ് 1985 മൗലാന അലി മിയാൻ, അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഇടതുവശത്ത് മഹാനായ ശംസുൽ ഉലമ അവർകൾ, ആ ചിത്രം അന്നത്തെ പിറ്റേന്നിറങ്ങിയ പത്രങ്ങളിലെ പ്രധാന ചിത്രമായിരുന്നു. ആ ചിത്രം അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയും കണ്ടിരിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഷാബാനു കേസിനെ തുടർന്ന് ശരീഅത്ത് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് അന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുവാൻ തയ്യാറായത് പതിവിന് വിപരീതമായി അന്നത്തെ പ്രധാനമന്ത്രി തന്നെ ആ ബില്ലിറ്റ് പൈലറ്റ് ചെയ്തു എന്നതാണ് പ്രാധാന്യം. നരേന്ദ്രമോദി ബില്ല് പൈലറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിനും ഇതുപോലെയുള്ള അനീതി നിറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടി വരും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യ കാലങ്ങളായി തുടർന്നു വരുന്ന സാഹോദര്യത്തിൻ്റെ, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും, അതിലെല്ലാം ഉപരിയായി സാംസ്കാരികമായ പാരമ്പര്യത്തിൻ്റെ ഒരു മണ്ണാണല്ലോ ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് പേര്, നേരത്തെ ഉസ്താദുമാരോട് സൂചിപ്പിച്ചതുപോലെ, ഒരുപാട് ജനവിഭാഗങ്ങളോട് ജീവിക്കുന്നുണ്ട്, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട്, സംസ്കാരങ്ങളുണ്ട്. ഓരോന്നും ഓരോ വിഭാഗത്തിനും പ്രധാനപ്പെട്ടതാണ്. അത്തരം സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളണമെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ഭരണഘടന മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കോടതികൾ അത്തരം പശ്ചാത്തലങ്ങളിൽ നടപടികളിൽ സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെ സംസ്കാരങ്ങളെ തൊടുമ്പോൾ, ആചാരങ്ങളെ തൊടുമ്പോൾ, മര്യാദകളെ തൊടുമ്പോൾ അവിടെ സംയമനം പാലിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. നിർഭാഗ്യവശാൽ സമീപകാലത്തായി ഇന്ത്യയിലെ പല കോടതി വിധികളിലും അത്തരം സംയമനം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. കോടതി വിധികളെ അവയോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല ഇത് പറയുന്നത്. അതേ അവസരത്തിൽ ഇന്ത്യൻ ഭരണഘടനയോട് ഒരു പൗരൻ പുലർത്തേണ്ടതായ ബഹുമാനം പുലർത്തിക്കൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. ഇന്ത്യ കാലങ്ങളായി തുടർന്നു വരുന്ന ഇന്ത്യയുടെ ആത്മീയത, സാംസ്കാരിക പാരമ്പര്യം, ഇവിടെ പാശ്ചാത്യർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. കോളനി രാജ്യങ്ങൾ ഇന്ത്യയെ 100 വർഷങ്ങളോളം അവരുടെ അടിമ രാജ്യമാക്കി വച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് സംസ്കാരം ഇന്ത്യയിൽ വേരൂടിയില്ല.
ഫ്രഞ്ച് സംസ്കാരം ഇവിടെ വേരോടിയില്ല, ഡച്ച് സംസ്കാരം ഇവിടെ വേരോടിയില്ല. സമാന കാലത്ത് കോളനിവൽകൃത രാജ്യങ്ങളിൽ അവരുടെ സംസ്കാരം ആ രാജ്യങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ കീഴ്പ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. പല കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വഴുതി പോയിട്ടുണ്ട്. ഫിലിപ്പീൻസിനും തായ്ലൻഡും ഒക്കെ, ഹോങ്കോങ്ങും ബാങ്കോക്കും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അത്തരം കോളനിവൽകൃത സംസ്കാരത്തിൻ്റെ ഇരകളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ആരാണോ അവരെ ഭരിച്ചത് അവരുടെ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കപ്പെട്ട രാജ്യങ്ങളാണ്. പക്ഷെ ഇന്ത്യയിൽ ഇവിടെ നമ്മളതിനെയെല്ലാം പ്രതിരോധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ പുലർത്തിപ്പോന്ന സഹസ്രാബ്ദങ്ങളുടെ ആത്മീയതയുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും സൂഫിവര്യന്മാരും ഔലിയാക്കളും സിദ്ധന്മാരും അവര് മുന്നോട്ട് വെച്ച സംസ്കാരികമായിട്ടുള്ള പരിശുദ്ധി, ആ പരിശുദ്ധിയെ കീഴ്പ്പെടുത്തുവാൻ ബ്രിട്ടീഷുകാർക്കോ ഡച്ചുകാർക്കോ ഫ്രഞ്ചുകാർക്കോ സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ അവയോട് പ്രതിരോധിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി നമ്മൾ നമ്മുടെ തനതായ സംസ്കാരത്തെ ഇന്നും നെഞ്ചേറ്റി മുന്നോട്ട് പോവുകയാണ്. ആ പാരമ്പര്യത്തെ മറന്നുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഇന്ത്യയിലെ പ്രത്യേകിച്ച് യുവജന സമൂഹത്തെ തള്ളിവിടാൻ മാത്രമേ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില കോടതി വിധികൾ കൊണ്ട് സാധിക്കുകയുള്ളൂ. ലോകത്തൊരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ 10-25 കുറവ് രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ പോയി കോടതി വിധിച്ച കാര്യങ്ങളുള്ളൂ. സൗർഗാനുരാഗം, വിവാഹേതര ബന്ധങ്ങൾ, അതിനൊക്കെ അംഗീകരിക്കുന്ന 25 താഴെ രാജ്യങ്ങളെ ലോകത്തുള്ളൂ. അതും കുറേ ലാറ്റിൻ അമേരിക്കൻ, യൂറോപ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രം. ജനസംഖ്യാപരമായി വളരെ വളരെ കുറവുള്ള രാജ്യങ്ങളാണ്. അവിടെയാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യാപരമായി രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യ, 125 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് വരുന്നത് എന്നുള്ളത് അത് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ, ലോകത്തിൻ്റെ തന്നെ സംസ്കാരത്തെ ഇല്ലാതാക്കുവാനാണ്, മനുഷ്യത്വത്തെ ഇല്ലാതാക്കുവാനാണ്, ആത്മീയതയെ ഇല്ലാതാക്കുവാനാണ്. ആത്മീയത എന്നുള്ളത് അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നു, പക്ഷെ അദ്ദേഹം ഗാന്ധിജിയുടെ ആത്മീയത ഇന്ത്യയുടെ ആത്മീയതയാണ് എന്ന് ഉറക്കെ പറഞ്ഞ മഹാനാണ്. ആ ആത്മീയതയെ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആത്മീയത, അത് മതകീയമായിട്ടുള്ള ആത്മീയതയായിരുന്നു. ഗാന്ധിജി റാം റഹീം എന്നുച്ചരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനെ തൻ്റെ തോളിലെ സഞ്ചിയിൽ കാത്തു സൂക്ഷിച്ച് യാത്ര ചെയ്തിരുന്ന ഗാന്ധിജി ശ്രീരാമൻ്റെ ആത്മീയതയോടൊപ്പം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയതയെയും ഉൾക്കൊണ്ട വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിക്ക് ഇന്ത്യൻ ജനതയെ നയിക്കുവാൻ സാധിച്ചത്. കാരണം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഹിന്ദുവും അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും അവയെല്ലാം ഇന്ത്യയെ ആത്മീയമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആത്മീയമായിട്ടുള്ള ദർശനങ്ങൾ, ആ ദർശനങ്ങൾ സമൂഹത്തെ നയിക്കുന്നത് പരിശുദ്ധമായൊരു ജീവിത പാതയിലേക്കാണ്. നിയമങ്ങൾ കൊണ്ട് അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. സാംസ്കാരിക പരിശുദ്ധി സംരക്ഷിക്കുക എന്നതായിരിക്കണം നിയമപാലനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇവിടെ സാംസ്കാരികമായ
അപശകുനത്തിലേക്കാണ്, സാംസ്കാരികമായ അശുദ്ധിയിലേക്കാണ് നിർഭാഗ്യവശാൽ നിയമം വഴി കാണിക്കുന്നത്. നമ്മുടെ ആത്മീയത കെട്ടുപോവുകയാണ്. ഇന്ത്യയുടെ ആത്മീയ വെളിച്ചം കെടുക്കുവാനാകരുത്. കോടതികളും നിയമങ്ങളും തയ്യാറാകേണ്ടത്, മറിച്ച് ഇന്ത്യയുടെ ആത്മീയ വർഷം, ഇന്ത്യയുടെ ആത്മീയ വെളിച്ചം അത് ലോകോത്തരമായി വളരാനാണ് കോടതികളും നിയമങ്ങളും പാർലമെന്റും ഒക്കെ തയ്യാറാകേണ്ടത്. ന്യൂനപക്ഷങ്ങൾക്ക് പാർലമെന്റിൽ വിശ്വാസമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ പോയി മുത്തലാഖിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ലോക്സഭയിൽ മുത്തലാഖ് പാസ്സാക്കാനായില്ല. ചരിത്രത്തിൻ്റെ മറ്റൊരാവർത്തനമായിരുന്നു അത്. മഹാനായ ജിഫ്രി തങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ജനപ്രതിനിധികൾ അവര് ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന്. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. മുത്തലാഖ് ലോക്സഭയിൽ പാസ്സാകാതിരിക്കാൻ കേവലം രണ്ടാളുടെ തിണ്ണബലം മാത്രമുണ്ടായിരുന്നിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഞാൻ അതിന് സാക്ഷിയാണ്. അന്നേ ദിവസം ഞാൻ പാർലമെന്റിന്റെ കോറിഡോറിൽ ഉണ്ടായിരുന്നു. അന്ന് ഈ നിയമം പെട്ടെന്ന് പാസ്സാക്കാനാണ് ലോക്സഭയിൽ ബി ജെ പി ശ്രമിച്ചത്. രണ്ടോ മൂന്നോ മണിക്കൂറുകളുടെ ഇടവേള കൊണ്ട് അത് പാസ്സാക്കിയെടുക്കാമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ആ രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ കോറിഡോറിലെ പാർലമെൻറ്റിൻ്റെ ഇടനാഴികളിലെ ചില സംസാരങ്ങൾ കൊണ്ട് അത് തടുത്തു നിർത്തുവാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ തടുത്തു നിർത്താൻ ഞങ്ങൾ ശക്തരാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുമ്പ് രാജീവ് ഗാന്ധി ചെയ്തതും തന്നെയാണ്. അലിമിയാന്റെയും ഷിഹാബ് തങ്ങളുടെയും ശംസുൽ അലിമയുടെയും ആ തോളോട് തോൾ ചേർന്നുള്ള അവരുടെ ആ മുന്നേറ്റം അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശക്തിയാണ് എന്ന് തിരിച്ചറിയാൻ രാജീവ് ഗാന്ധിക്ക് സാധിച്ചതുകൊണ്ടാണ് അന്ന് മുസ്ലിം സ്ത്രീ സംരക്ഷണ ബില്ല് ബനാത് ബാല സാഹിബ് ആയിരുന്നു അത് പാർലമെന്റിൽ അന്ന് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ രാജീവ് ഗാന്ധി പറഞ്ഞു, ബനാത് ബാലാജി ഇത് അങ്ങ് അവതരിപ്പിക്കേണ്ടതല്ല, ഇത് സഭയുടെ നേതാവ് എന്നുള്ള നിലക്ക് ഞാൻ തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. കാരണം ഈ ബില്ല് ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ബില്ലാണ്. അത് എൻ്റെ വ്യക്തിപരമായ ചുമതലയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ശ്രീ രാജീവ് ഗാന്ധി തന്നെ അത് ഏറ്റെടുത്തത്. അദ്ദേഹം തൻ്റെ മെമ്പർമാർക്ക് വിപ്പ് കൊടുത്തു, ഈ ബില്ല് വിജയിപ്പിക്കണം. ആ ബില്ല് പാർലമെന്റിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു സംഭവമായിരുന്നു. കാരണം അത് പുലരുവോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പാർലമെന്റിന്റെ നിശ്ചിതമായിട്ടുള്ള സമയം കഴിഞ്ഞും ആ ബില്ല് പുലർച്ചെ വരെ ചർച്ച ചെയ്യപ്പെട്ടു. പാർലമെന്റിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. അന്ന് പാർലമെന്റ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. പാർലമെന്റിലുള്ള ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അന്ന് പാർലമെന്റിൽ ആ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? ന്യൂനപക്ഷങ്ങളുടെ വേദന അറിയുന്ന, ന്യൂനപക്ഷങ്ങളോട് അനുകമ്പ പ്രകടിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം അംഗങ്ങൾ ആ പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്നോ ഇന്ന് അംഗബലം കൊണ്ട് പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ അനുകൂലിക്കുന്നവരാണോ പാർലമെന്റിലുള്ളത്, അതോ ന്യൂനപക്ഷ വിരുദ്ധരാണോ പാർലമെന്റിലുണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ട്രഷറി ബെഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ 300 ഭൂരിപക്ഷമുള്ള വിഭാഗം, മറുഭാഗത്താകട്ടെ
ഒരു ബില്ല് വന്നാൽ അതിനെ പാസ്സാക്കി എടുക്കുവാൻ കഴിയാത്ത പ്രതിപക്ഷം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കേണ്ടത്, ഇന്ത്യൻ പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി ശബ്ദിക്കുന്ന പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും അവരെ പാർലമെന്റിന്റെ അംഗങ്ങളാക്കി മാറ്റുവാനാണ് ന്യൂനപക്ഷ സമൂഹം ശ്രമിക്കേണ്ടത്. മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്ന ഒരു പാർലമെന്റ് ആയിരിക്കണം നമ്മുടേത്. പാർലമെന്റിന്റെ ഇടനാഴികകളിലും മറ്റും അത് എഴുതി വച്ചിട്ടുണ്ട്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ പ്രാധാന്യം. ഇന്ത്യയുടെ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരു പാർലമെന്റ് ആയിരിക്കണം ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമേ കരിനിയമങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അവയെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ന്യൂനപക്ഷങ്ങൾ, രാജ്യമെമ്പാടുമുള്ള ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ കേരളത്തിൽ അത് ചിന്തിക്കുന്നു. കേരളത്തിലെ ഈ ചിന്ത രാജ്യവ്യാപകമായിട്ട് തന്നെ മാറേണ്ടതുണ്ട്. അത് മാറുമ്പോൾ ഇത്തരം കരിനിയമങ്ങൾ കൊണ്ടുവരാൻ ധൈര്യപ്പെടുന്നവർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയില്ല. ഇന്ത്യയിലെ ഫാസിസ്റ്റുകളുടെ ഒരു ശ്രമം എന്നുള്ളത് കോടതി വിധികളിലൂടെയാണ് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. മുമ്പ് ഷാബാനു കേസ് ഒരു കോടതി വിധിയെ തുടർന്നാണ്. അതിനെ തുടർന്ന് പറഞ്ഞു ശരിയത്ത് വേണം, ശരിയത്ത് വേണ്ട, മുസ്ലിം പേഴ്സണൽ ലോ വേണ്ട, ഏക സിവിൽ കോഡിലേക്ക് വരണം. അപ്പൊ കോടതി വിധിയെ മറവിൽ, അതിൻ്റെ മറവിലാണ് കരിനിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഏകൽ സിവിൽ കോഡ് വേണം എന്ന് അന്ന് തന്നെ മറവിളി തുടങ്ങി. ശരിയത്ത് നിയമങ്ങൾ അതിവിടെ നിർത്തലാക്കണം എന്ന് അന്ന് പലരും പറഞ്ഞു, കോടതി തന്നെ അഭിപ്രായപ്പെട്ടു. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള വിധിയും അതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഏകപക്ഷീയമായുള്ള നിലക്ക് ഒരു ഏക സിവിൽ കോഡിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. കാരണം അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങൾക്കെതിരാണ് ആ നിയമം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിശ്വാസികളായ ആ ഹിന്ദു സമൂഹത്തോടൊപ്പം നിൽക്കാനാണ് വിശ്വാസികളായ മുസ്ലിങ്ങളും തയ്യാറാകുന്നത് ഇത്തരം കരിനിയമങ്ങൾക്കെതിരെ. കാരണം ഇപ്പോൾ ഒരു വിഭാഗത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നാളെ വേറൊരു വിഭാഗത്തെ പിടികൂടുവാൻ കാത്തിരിക്കുകയാണ്. അതിലൂടെ ഏക സിവിൽ കോഡിലേക്ക് വഴി തുറക്കുന്ന കരിനിയമങ്ങളെ പ്രതിരോധിക്കാൻ പ്രിയപ്പെട്ട ജിഫ്രി തങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നിയമത്തെ നിയമം കൊണ്ട് നമുക്ക് നേരിടുവാൻ സാധിക്കും, നിയമപരമായിട്ട് തന്നെ നേരിടേണ്ട കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ നിയമപരമായിട്ട് നേരിടും. എന്നതുപോലെ ഐക്യമാണ് മഹാബലം എന്ന് മനസ്സിലാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്തണം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്, ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ്, കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും ഒരു യോഗം ചേർന്നിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ. സംസ്ഥയുടെയും മറ്റ് മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളുടെയും ഒക്കെ ആളുകൾ അതിൽ പങ്കെടുത്തു. അവരെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് കോടതിയെ ഉപയോഗിച്ച്, കരിനിയമങ്ങളെ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയിടാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിമർശകരുടെയും പരിശ്രമങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത്തരം നിയമങ്ങളെ സുപ്രീം കോടതിയിൽ നിയമപരമായി നേരിടാൻ സൗഹൃദവേദി സ്വന്തമായ ഒരു സമിതിയെ തന്നെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും എന്നുള്ള സന്തോഷവും ഇവിടെ ഞാൻ പറയുകയാണ്. ആ രീതിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ കഴിയും. അതായത് നമ്മുടെ ഹനിക്കപ്പെടുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളെ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും.
ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ രീതിയിൽ മുസ്ലിം സമുദായത്തിന് ഒന്നടങ്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു നല്ല ചൂണ്ടുപലകയായി മുതലക്കുളത്തെ ഈ രണ്ടാം ശരിയത്ത് സമ്മേളനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നേരത്തെ ഇവിടെ അമിത് ഫൈദി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഷാവിൽ അമീദ് മാഷ് എസ് കെ എസ് എമ്മിൻ്റെ ദീർഘകാല ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരു വളരെ അത്യാസന്ന നിലയിലാണ് ആശുപത്രിയിലുള്ളത്. അള്ളാഹു മഹദിയുടെ രോഗത്തെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, പരിപൂർണ ആരോഗ്യത്തെ വീണ്ടെടുത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.